ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഏറ്റവും വലിയ തിരിച്ചടി കിട്ടിയ സംസ്ഥാനങ്ങളിൽ പ്രധാനപ്പെട്ടത് അവരുടെ സ്വന്തം സംസ്ഥാനമെന്നവർ അവകാശപ്പെട്ടിരുന്ന ഉത്തർപ്രദേശാണ്. അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിച്ചതും യോഗിയുടെ ബുൾഡോസർ ഭരണരീതിയും ഒക്കെ വലിയ ക്യാമ്പയിനാക്കി മാറ്റി ഉത്തർപ്രദേശിൽ കളം നിറഞ്ഞാടിയിട്ടും ബി ജെ പിക്ക് അവിടെ നിലം തൊടാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ഗ്രാമീണ ഇന്ത്യയുടെ ഗ്രാമീണ യു പിയുടെ അടിത്തറ ബലപ്പെടുത്തുന്ന വിധത്തിൽ ജനങ്ങൾക്കിടയിൽ സാധാരണക്കാർക്കിടയിൽ ശക്തമായ വേരോട്ടമുണ്ടാക്കിയെന്ന് വ്യക്തമാക്കുക കൂടിയായിരുന്നു യു പിയിലെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഫലം. ജാതിക്കും മതത്തിനും വർഗീയതയ്ക്കും മേൽ മനുഷ്യത്വവും സ്നേഹവും മാനുഷിക ആവശ്യങ്ങളും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഈ തെരഞ്ഞെടുപ്പ് മാറി എന്നതുകൊണ്ടാണ് യു പിയിൽ പോലും ബി ജെ പിക്ക് വലിയ പ്രഹരമേറ്റുവാങ്ങേണ്ടി വന്നത്. അതിന് പിന്നിൽ പ്രവർത്തിച്ചൊരു ബുദ്ധികേന്ദ്രമുണ്ട്. ആ ബുദ്ധികേന്ദ്രം മറ്റാരുമല്ല, അത് പ്രിയങ്ക ഗാന്ധിയാണ്. അമേഠിയിൽ തൻ്റെ സഹോദരനെ കളിയാക്കി നടന്ന, തൻ്റെ സഹോദരനെതിരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് നടന്ന സ്മൃതി ഇറാനിയെ പോലും പറപ്പിച്ചു വിട്ടതിന് പിന്നിൽ പ്രിയങ്കാ ഗാന്ധിയുടെ കൂർമ്മ ബുദ്ധിയായിരുന്നു. ആ പ്രിയങ്കാ ഗാന്ധി പാർലമെൻറ്റിലേക്ക് വരാൻ പോവുകയാണ്. വയനാട് മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിക്ക് പകരമായി പ്രിയങ്കാ ഗാന്ധി മത്സരിക്കും എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ കോൺഗ്രസ് കേന്ദ്രങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ഡൽഹിയിലെ മാധ്യമങ്ങൾ പുറത്തുവിട്ട് തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ അർത്ഥം മോദിക്കും അമിത്ഷായ്ക്കും സ്വന്തം പാളയത്തിൽ ഉള്ള വെല്ലുവിളികളേക്കാൾ പ്രഹരശേഷിയുള്ള വെല്ലുവിളികൾ പാർലമെൻറ്റിൽ വർദ്ധിക്കുകയാണ്. ഏറ്റവും വലിയ വെല്ലുവിളിയാകുന്നത് രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യമാണ്, ഇന്ത്യ മുന്നണിയുടെ വലിയ വിജയമാണ്, പ്രതിപക്ഷ ഐക്യമാണ്. അതോടൊപ്പം വ്യക്തിപരമായി നോക്കുകയാണെങ്കിൽ വലിയ വെല്ലുവിളിയായി ബംഗാളിൻ്റെ പുലിക്കുട്ടി മഹുവ മൊയ്ത്രയുണ്ട്. മഹുവ മൊയ്ത്ര തെരഞ്ഞെടുപ്പിൽ പാർലമെൻറ്റിൽ നിന്ന് ഇറക്കിവിടപ്പെട്ടപ്പോൾ എല്ലാവരോടും പറഞ്ഞത് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരുടെ അവസാനം കാണാൻ ഞാൻ തിരിച്ചു വരുമെന്നാണ്. അതവരതുപോലെ പാലിച്ചു. വമ്പൻ ഭൂരിപക്ഷത്തിൽ ജയിച്ച് തൃണമൂൽ കോൺഗ്രസിന് ടിക്കറ്റിൽ അവരിത്തവണ പാർലമെൻറ്റിലേക്ക് വരികയാണ്. ഒരു വശത്ത് 400 സീറ്റ് നേടുമെന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ച് അതിൻ്റെ പകുതിയോളം എത്തി കിതച്ചു നിൽക്കുന്ന മോദിയെ നോക്കി പുച്ഛിച്ചുകൊണ്ട് ജനാധിപത്യം മരിച്ചിട്ടില്ല, മതനിരപേക്ഷതയും അതുപോലെ ഭരണഘടനയും ഒക്കെ ഈ രാജ്യത്ത് നിലനിൽക്കുക തന്നെ ചെയ്യും എന്ന് ഉറപ്പിച്ചുകൊണ്ട് മഹുവ മൊയ്ത്ര അന്ന് നടന്നു നീങ്ങിയത് വലിയ ചർച്ചയായിരുന്നു. അതുപോലെ തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ വരവ്. അമിത്ഷാ പറഞ്ഞത് റായ്ബറേലിയിലും അമേഠിയിലും വയനാട്ടിലുമൊക്കെ തോറ്റ് ഒടുവിൽ ഇറ്റലിയിലേക്ക് രാഹുൽ ഗാന്ധി ഓടിപ്പോകുമെന്നാണ്. അതേ അമിത്ഷായ്ക്ക് മുന്നിൽ ചിരിച്ചുകൊണ്ട് വെല്ലുവിളിച്ച് രാഹുൽ ഗാന്ധി വന്ന് നിൽക്കുകയാണ്. ഇന്ത്യ മുന്നണിയുടെ ഐക്യം, കോൺഗ്രസിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്, യു പിയിൽ ബി ജെ പിക്ക് വലിയ തിരിച്ചടി കൊടുക്കൽ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നേടിയ ശേഷം രാഹുൽ ഗാന്ധി അമിത്ഷായ്ക്ക് മുന്നിൽ ഇങ്ങനെ ഞെളിഞ്ഞു നിൽക്കുകയാണ്. രാഹുൽ ഗാന്ധി പാർലമെൻറ്റിലുണ്ട്. അതോടൊപ്പം യു പിയിൽ ബി ജെ പിയുടെ പതനത്തിന് ചുക്കാൻ പിടിച്ച തീപ്പൊരി നേതാവ് പ്രിയങ്കാ ഗാന്ധി കൂടി എത്തിയാൽ ഏകദേശം കാര്യങ്ങളിലൊരു തീരുമാനമാകും. വയനാട്ടിൽ നിന്ന് പ്രിയങ്കാ ഗാന്ധി മത്സരിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. പ്രിയങ്കാ ഗാന്ധി മത്സരിക്കണം എന്ന് കോൺഗ്രസ്സിനുള്ളിൽ ആവശ്യങ്ങൾ ശക്തമാണ്. കാരണം പാർലമെൻറ്റിൽ ഇപ്പോൾ പ്രിയങ്കാ ഗാന്ധിയെപ്പോലൊരു വലിയ നേതാവിൻ്റെ ആവശ്യമുണ്ട്. പ്രിയങ്കാ ഗാന്ധി ചെറിയ കാര്യങ്ങളല്ല ഉത്തർപ്രദേശിൽ കോൺഗ്രസ്സിന് വേണ്ടി ചെയ്തത്. 2019 മുതൽ അവർ അവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുകയാണ്. 2022 മുതൽ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതലകൾ ഏറ്റെടുത്തുകൊണ്ട് ഈ സ്മൃതി ഇറാനിയെ പൊട്ടിച്ചുവിട്ട അമേഠി മണ്ഡലത്തിൻ്റെ ചുമതല, അതായത് അവിടെ ജയിച്ച കിഷോരിലാൽ ശർമ്മയ്ക്ക് വേണ്ടിയും റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയുമൊക്കെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് മുന്നിൽ നിന്നത് പ്രിയങ്കാ ഗാന്ധിയായിരുന്നു. പ്രിയങ്കാ ഗാന്ധി അവിടെ കർഷക സമരങ്ങളിൽ സജീവമായിരുന്നു, സ്ത്രീകളുടെ വിഷയങ്ങളിൽ സജീവമായിരുന്നു, അതുപോലെ ദളിത് കൊലകളടക്കമുള്ള വിഷയങ്ങൾ വരുമ്പോൾ ശക്തമായ സാന്നിധ്യമായി സ്ത്രീകൾക്കും സാധാരണക്കാർക്കും വേണ്ടി ശബ്ദിക്കുന്ന നേതാവായി യു പിയിൽ അങ്ങോളം ഇങ്ങോളം പാഞ്ഞു നടന്നു. ഈ തെരഞ്ഞെടുപ്പിൽ രാജ്യത്തിൻ്റെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലെ റാലികളിലും സംസ്ഥാനങ്ങളിലെ റാലികളിലും പ്രിയങ്ക പങ്കെടുത്തിട്ടുണ്ട്. അതായത് രാഹുൽ ഗാന്ധി ഒരു വശത്ത് ഭാരത് ജോഡോ യാത്ര നടത്തുമ്പോൾ കൂടെ പ്രിയങ്കാ ഗാന്ധി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്ത്രീകളുടെ ഒരു പ്രതിനിധിയായി, ഒരു കരുത്തുറ്റ വനിതാ നേതാവായി പ്രിയങ്കാ ഗാന്ധി സ്വയം സ്ഫുടം ചെയ്തെടുക്കുകയായിരുന്നു. ആ ഒരു
കാര്യമാണ് അല്ലെങ്കിൽ ആ ഒരു പ്രയത്നമാണ് ഈ തെരഞ്ഞെടുപ്പിൽ യു പിയിൽ വലിയ തിരിച്ചടി ബി ജെ പിക്ക് കൊടുത്തത്. അതും നമ്മൾ കണ്ടത് അമേഠിയിൽ സ്മൃതി ഇറാനിക്ക് ഏറ്റ തിരിച്ചടി. എന്തൊരു നാണംകെട്ട തോൽവിയാണ്! കഴിഞ്ഞ പാർലമെൻറ്റിൽ അമിത്ഷായ്ക്കും മോദിക്കും വേണ്ടി രാഹുൽ ഗാന്ധിക്കെതിരെയും അതുപോലെ തന്നെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നവർക്കെതിരെയും ഒക്കെ നിരന്തരമായി അവഹേളന സ്വരം ഉയർത്തിയിരുന്ന, പുച്ഛസ്വരം ഉയർത്തിയിരുന്ന, മാധ്യമങ്ങൾക്ക് മുന്നിൽ പോലും കണക്കറ്റ് അളവറ്റ് പലരെയും പരിഹസിച്ചിരുന്ന, പലപ്പോഴും ജനാധിപത്യ മര്യാദ പോലും കാണിക്കാത്ത രീതിയിലുള്ള അഹങ്കാരത്തിൽ പൊതിഞ്ഞ സംസാരമെന്ന് തോന്നിപ്പിക്കുന്ന പല വിധത്തിലുള്ള ഇടപാടുകളും നടത്തിയിട്ടുള്ള ആളാണ് ഈ സ്മൃതി ഇറാനി. അവരെ പൊട്ടിച്ചു വിടുക എന്നുള്ളത്, അല്ലെങ്കിൽ അവരെ പാർലമെൻറ്റിൻ്റെ പടി കാണിക്കാതെ പുറത്തിറക്കി നിർത്തുക എന്നുള്ളത് കോൺഗ്രസിൻ്റെ ദൃഢപ്രതിജ്ഞയായിരുന്നു. അത് പാലിച്ചയാളാണ് പ്രിയങ്ക ഗാന്ധി. അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെയും, രാഹുൽ ഗാന്ധിയെ ജയിപ്പിക്കാൻ ഇത്രയും വലിയ ഭൂരിപക്ഷത്തിൽ റായ്ബറേലിയിൽ ജയിപ്പിച്ചു എന്നതല്ല, എന്നതിനേക്കാൾ കൂടുതൽ സ്മൃതി ഇറാനിയുടെ കനത്ത പരാജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച ബുദ്ധി കേന്ദ്രം, കിഷോരിലാൽ ശർമ്മയെ വിജയിപ്പിച്ചെടുത്ത, അതും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചെടുത്ത ആ പോരാട്ട തന്ത്രത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് പ്രിയങ്കയായിരുന്നു. അപ്പോൾ മുതൽ തന്നെ പ്രിയങ്ക പാർലമെൻറ്റിലേക്ക് വരണമെന്ന് കോൺഗ്രസ്സിനുള്ളിൽ വലിയ ആവശ്യമുണ്ടായിരുന്നു. കാരണം ഇത്തരം നേതാക്കളാണ് കോൺഗ്രസ്സിന് ആവശ്യം പാർലമെൻറ്റിൽ ബി ജെ പിക്കെതിരെ സംസാരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ബി ജെ പിക്ക് പ്രതിരോധം തീർക്കാൻ വേണ്ടി ഉയർന്നു നിൽക്കാൻ ഇത്തരം നേതാക്കൾ വന്നേ തീരൂ. അതുകൊണ്ട് തന്നെയാണ് പ്രിയങ്ക ഗാന്ധിയെ എത്തിക്കാനുള്ള നീക്കങ്ങൾ സജീവമാകുന്നത്. പ്രിയങ്ക ഗാന്ധി പാർലമെൻറ്റിലേക്ക് വരും എന്നൊരു സൂചന കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ വെച്ച് നൽകിയിരുന്നു. രാഹുൽ ഗാന്ധി പറഞ്ഞത് വാരണാസിയിൽ മോദിക്കെതിരെ പ്രിയങ്ക മത്സരിക്കുകയായിരുന്നുവെങ്കിൽ മോദിയുടെ ഭൂരിപക്ഷം, ക്ഷമിക്കണം, മോദി 2-3 ലക്ഷം വോട്ടിന് തോൽക്കുമെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. അപ്പോൾ മുതൽ തന്നെ ഏകദേശം പ്രിയങ്ക ഗാന്ധി വരാൻ സന്നദ്ധയാണ്, അല്ലെങ്കിൽ പാർലമെൻറ്റിൽ, അതായത് മോദിയുമായൊക്കെ തുലനം ചെയ്യുകയാണ് പ്രിയങ്ക. അപ്പോൾ മോദിക്ക് വെല്ലുവിളിയുമായി പാർലമെൻറ്റിലേക്ക് പ്രിയങ്ക വരും എന്നുള്ള ചർച്ചകൾ അന്ന് മുതലേ സജീവമായിരുന്നു. എന്തായാലും അത്തരം ചർച്ചകൾക്കൊക്കെയാണ് ഇപ്പോൾ ഏകദേശം ഒരു പരിസമാപ്തിയാകാൻ പോകുന്നത് എന്ന് തോന്നുന്നു. പ്രിയങ്ക ഗാന്ധി വരും എന്ന്, അതായത് പാർലമെൻറ്റിലേക്ക് വരും, വയനാട്ടിൽ തന്നെയാണ് മത്സരിക്കാൻ സാധ്യത എന്ന് ഡൽഹി കേന്ദ്രീകരിച്ചുള്ള ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കോൺഗ്രസ് നേതൃത്വത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ റിപ്പോർട്ടുകൾ എന്നീ മാധ്യമങ്ങൾ പറയുന്നുണ്ട്. എന്ന് മാത്രമല്ല, കോൺഗ്രസ് നേതൃത്വം പൂർണ്ണമായും ഈ വാർത്തകളെയൊന്നും നിരാകരിക്കുന്നില്ല. അല്ലെങ്കിലും പ്രിയങ്ക ഗാന്ധിയെപ്പോലുള്ള കരുത്തുറ്റൊരു വനിതാ നേതാവ് പാർലമെൻറ്റിന് പുറത്തല്ല നിൽക്കേണ്ടത്, പാർലമെൻറ്റിനകത്താണ്. കാരണം കഴിഞ്ഞ 2 വർഷം കൊണ്ട് യോഗിയുടെ കാൽക്കീഴിലെന്ന് പറയപ്പെട്ടിരുന്ന, ബി ജെ പിയുടെ കൊട്ട കൊത്തളമെന്ന് അവർ അവകാശപ്പെട്ടിരുന്ന ഉത്തർപ്രദേശിൽ ഈ അയോധ്യ രാമക്ഷേത്രവും യോഗിയുടെ ബുൾഡോസർ രാജും ഒക്കെ അവർക്ക് അനുകൂലമായൊരു തരംഗമുണ്ടാക്കുമെന്ന് അവർ കരുതിയിരുന്ന വേളയിൽ ഗ്രാമീണ ജനതയ്ക്കൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന്, സ്ത്രീകൾക്കൊപ്പം നിന്നുകൊണ്ട്, ദളിതർക്കൊപ്പം നിന്നുകൊണ്ട്, സാധാരണക്കാർക്ക് വേണ്ടി ശബ്ദിച്ച് 2-3 വർഷം കൊണ്ട് പ്രിയങ്ക ഗാന്ധി കോൺഗ്രസിനെയും അതുപോലെ തന്നെ സമാജ്വാദി പാർട്ടി ഉൾപ്പെടുന്ന ഇന്ത്യ മുന്നണിയെയും അവിടെ പടുത്തുയർത്തു. ഏറ്റവും പ്രധാനം, സ്മൃതി ഇറാനിയെ പോലെ കഴിഞ്ഞ തവണ അമേഠിയിൽ മത്സരിച്ച് ജയിച്ച്, ഇത്തവണ വീണ്ടും രാഹുൽ ഗാന്ധിയെയൊക്കെ വെല്ലുവിളിച്ച്, പുച്ഛിച്ച്, അഹങ്കരിച്ച് മത്സരരംഗത്തിറങ്ങിയ ബി ജെ പിയുടെ ഐക്കൺ എന്ന് അവർ പോലും പലപ്പോഴും കരുതുന്ന സ്മൃതി ഇറാനിയൊക്കെ തോൽപ്പിച്ചു, സ്മൃതി ഇറാനിയെ തോൽപ്പിക്കുന്നതിന് മുഖ്യ പങ്ക് വഹിച്ചു എന്ന് പറയുന്നിടത്താണ് പ്രിയങ്ക ഗാന്ധിയുടെ പവർ എത്രത്തോളം വർദ്ധിച്ചു, അല്ലെങ്കിൽ എത്രത്തോളം ആവശ്യമാണ്, പവർഫുള്ളാണ് സ്മൃതി ഇറാനി എന്ന് വ്യക്തമാകുന്നത്. എന്തായാലും കാര്യങ്ങൾ മാറിമറിയുകയാണ്. കരുത്തുറ്റ ശബ്ദമായി, പ്രതിപക്ഷത്തിൻ്റെ കരുത്തു വർദ്ധിപ്പിക്കുന്ന വിധത്തിൽ പ്രിയങ്ക ഗാന്ധിയും ലോക്സഭയിലേക്ക് വരാൻ സാധ്യതകളേറുകയാണ് എന്നാണ് അതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഉണ്ടാവുക എന്നാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. അങ്ങനെ വന്നാൽ അത് മോദിക്കും ബി ജെ പി സഖ്യത്തിനും വലിയ തിരിച്ചടി തന്നെയായിരിക്കും.